ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ലുലു മാളിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 5 സെന്റിൽ 2,259 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും എടപ്പള്ളി ലുലു മാളിലേക്ക് 2.5 കിലോമീറ്ററും അമൃത ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് 5.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 100 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. നല്ലൊരു ബോക്സി ടൈപ്പോടുകൂടി വരുന്ന കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള വീടാണ്. വീടിന്റെ ഫ്രണ്ടിൽ നല്ല ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചുറ്റുമതിലും നമുക്ക് ടെക്സ്ചർ വർക്ക് കാണാം. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് വീടിന് മുന്നിലായി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇന്റർലോക്ക് കട്ടയെല്ലാം വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസും ചെയ്യാനുണ്ട്. ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് ചുറ്റുഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. 500 മീറ്റർ മാത്രമേ കുന്നുമുറം ബൈപ്പാസിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് വന്നെത്തി നിൽക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് പൈപ്പ് കണക്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ സ്റ്റോറേജിൻ്റെ ടാങ്കും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഡോറും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ് ദർശനം വരുന്നത്. സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2-3 ചേരിട്ടിരിക്കാവുന്ന വലിപ്പം ഈ ഒരു സിറ്റൗട്ടിന് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്നു നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ്. ഈ ഗസ്റ്റ് ലിവിംഗ് ഹോളിൻ്റെ 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലായി നമുക്ക് മനോഹരമായ ഒരു ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം. TV കാണുന്ന ഒരു യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്തോടു കൂടി വരുന്ന TV യൂണിറ്റിൽ നമുക്ക് TV കാണാനൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 10 ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഡാവുന്ന ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെയും നിർമ്മാണം. നേരെ കാണുന്ന ഭിത്തിയിൽ നല്ല ടെക്സ്റ്റർ വർക്കുകളും അവിടെ LED സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയയും നമുക്ക് കാണാം. നേരെ കാണുന്ന സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറാണ്. അവിടെ ഒരു കോർട്ട്യാർഡിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിൻ്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടെയെല്ലാം ഇൻഡോർ പ്ലാന്റ് വെക്കാവുന്ന ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചനോട് കൂടി വരുന്ന കിച്ചനാണ്. അവിടെ ഒരു മനോഹരമായ ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന ഒരു പ്രൊവിഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ല നീളത്തിൽ വരുന്ന ഒരു മനോഹരമായ കിച്ചണിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചൻ്റെയും നിർമ്മാണം. കിച്ചൻ്റെ പുറത്തായി ഒരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. താഴെ 2 ബെഡ്റൂമോടുകൂടി വരുന്ന വീടാണ്. ബെഡ്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ക്വാളിറ്റിയുള്ള വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഇവിടെ സെറ ബ്രാൻഡ് തന്നെയാണ് ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി വരാനുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെയായി 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമോടുകൂടി വരുന്ന വീടാണ്. ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 13.5 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയായാണ് ഈ ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനായി ലഭിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായി
വാഷ് കൗണ്ടർ നമുക്ക് കാണാം. ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ്. ഇനി സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി ടഫം ഗ്ലാസോടുകൂടി വരുന്ന സ്റ്റീലിൻ്റെ സ്കോർ ട്യൂബിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയ കാണാം. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായി റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റെയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വലിപ്പമുള്ള ഒരു ലാൻഡിങ്ങും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ രണ്ട് ഭിത്തിയിലും മൂന്ന് പാളി വിൻഡോകളെല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഏരിയയിലേക്കും താഴത്തെയും മുകളിലെയും ഹോളിലേക്കും ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു വിൻഡോകൾ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നത് നമുക്കൊരു ഹോളിലേക്കാണ്. ഇവിടെയും ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ മനോഹരമായിരുന്ന ടി വി കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസും നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയും ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാം. മനോഹരമായി ചെയ്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ നിലയിലും നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുന്നത്. ബെഡ്റൂമിലേക്ക് ഇനി പോയി നോക്കാം. നേരെ കാണുന്ന ഈ ഒരു സ്പേസിലായിട്ടാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂം താഴെ കണ്ട പോലെ തന്നെ വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെ ഒന്നാമത്തെ നിലയിലും ലഭിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. അത് ഈ ഒരു സ്പേസിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനും ഏകദേശം 13x12 അളവിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും നമുക്കിനി ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ലുലുമാളിൽ നിന്നും 2.5 കിലോമീറ്ററും NH ബൈപ്പാസിൽ നിന്നും 500 മീറ്ററും ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2259 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടു കൂടി വരുന്ന മനോഹരമായ ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,29,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.